നമസ്കാരം. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ കൂടുതൽ പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും പിന്മാറി ഒരു പക്ഷേ സമയബന്ധിതമായിട്ടും 2023-24 കാലങ്ങളിൽ പൂർത്തീകരിക്കുന്നതോ അല്ലെങ്കിൽ ആ സമയത്ത് കൂടുതൽ പണം മുതൽ മുടക്കാൻ തക്കവണ്ണമുള്ള ചില വ്യാപാര വിപണന മേഖലകൾക്ക് തുടക്കം കുറിക്കുവാനുള്ള അവസരമുണ്ടായിത്തീരും. ഒരു പക്ഷേ ഉദ്യോഗത്തിൽ നിന്നും രാജിവെക്കാതെ തന്നെ ഗൃഹത്തിലിരുന്നു കൊണ്ട് ചെയ്യുന്ന ലാഭശതമാന വ്യവസ്ഥകളോടുകൂടിയതായിട്ടുള്ള കർമ്മമണ്ഡലമായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നിർദ്ദേശവും ഉപദേശവും അനുഭവജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലും മുമ്പ് ജോലി ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിലും പല നിർദ്ദേശങ്ങളും നൽകുന്നതിൻ്റെ വെളിച്ചത്തിൽ അങ്ങനെയുള്ളൊരു സ്വഭാവത്തോടുകൂടിയതായിട്ടുള്ള ജോലികളായിരിക്കാം. ഏത് വിധത്തിലും 2023 ഏപ്രിൽ വരെയും ജോലി രാജിവെക്കാത്ത വിധത്തിൽ ചില അനുബന്ധമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളിൽ ഏർപ്പെടുവാനുള്ള ഒരവസരത്തിന് തുടക്കം കുറിക്കുവാനുള്ള ഒരവസരം ഉണ്ടായിത്തീരും. ഈ തരുണത്തിൽ ഒരു പക്ഷേ ഗൃഹത്തിൽ നിന്നും മാറി താമസിക്കേണ്ടതായ സാഹചര്യങ്ങളോ ഒരു പക്ഷേ പട്ടണത്തിലേക്ക് മാറി താമസിക്കുകയും പിന്നീട് കുടുംബാംഗങ്ങളെ അവിടേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ചായിരിക്കും കർമ്മമണ്ഡലങ്ങൾക്ക് അവസരം വന്നു ചേരുവാൻ സാധ്യതയുള്ളത്. വിദേശത്തുനിന്ന് ജന്മനാട്ടിൽ വന്ന ചില കുടുംബാംഗങ്ങൾക്ക് ഭർത്താവോ അല്ലെങ്കിൽ ഭാര്യയോ കുടുംബ ജീവിത പങ്കാളി അവിടെ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട്, അവിടേക്ക് പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. എന്നാൽ 3-4 മാസത്തിൻ്റെ ഉള്ളിൽ ജീവിത പങ്കാളിയോടൊപ്പം വിദേശത്ത് താമസിക്കാം എന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു നിർദ്ദേശം സ്വീകരിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇത്തരുണത്തിൽ ഇവിടെയുള്ള ജോലി രാജിവെക്കണമോ എന്ന ഒരു ആശങ്ക ഉണ്ടാകുമെങ്കിൽ പോലും തൽക്കാലത്തേക്ക് രാജിക്കത്ത് പിൻവലിക്കാനുള്ള സാധ്യത കൂടി കാണുന്നതുമുണ്ട്. വ്യാപാരത്തിൽ മാന്ദ്യം അനുഭവപ്പെടുന്നതിനാൽ മാനസികമായിട്ടുള്ള സ്വല്പം വിമ്മിഷ്ടം അനുഭവപ്പെടും. ഇത്തരുണത്തിൽ ഒരു പക്ഷേ സംയുക്ത സംരംഭങ്ങളായിട്ടുള്ള ചില കർമ്മമണ്ഡലങ്ങളൊക്കെ തന്നെ ഒപ്പം നടത്തി വരുന്ന വ്യക്തിക്ക് വിട്ടുകൊടുക്കുവാനുള്ള സാധ്യത കൂടി കാണുന്നതുമുണ്ട്. വ്യക്തമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിക്കുവാനുള്ള സാധ്യതകളെ കൊണ്ട് പുതിയ കരാറ് ജോലികൾ ഏറ്റെടുക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. വ്യത്യസ്തവും വിവിധങ്ങളുമായിട്ടുള്ള കർമ്മപഥങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനുള്ള സാധ്യത കാണുന്നു. വസ്തുതകൾക്ക് നിരക്കാത്ത പല കാര്യങ്ങളും മക്കളിൽ നിന്നും വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ടെങ്കിൽ പോലും അവർക്ക് സത്യസന്ധവും നീതിയുക്തവുമായിട്ടുള്ള സമീപനവും അതേപോലെ തന്നെ സദ്നിർദ്ദേശങ്ങളും നൽകുവാനുള്ള ഒരവസരം ആത്മാർത്ഥ സുഹൃത്തിൻ്റെ നിർദ്ദേശപ്രകാരം സാധ്യത കാണുന്നുണ്ട്. ഇതിലൊരു പക്ഷെ ആത്മാർത്ഥ സുഹൃത്തിനെ തന്നെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് യാത്രകളും ചർച്ചകളും പലപ്പോഴും വേണ്ടി വരുവാനിടയുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ പലതിലും ഒരു വ്യക്തമായിട്ടുള്ള ദിശാബോധമൊന്നും ഇല്ലെങ്കിൽ പോലും 3-4 പ്രാവശ്യം നടത്തുന്നതിൻ്റെ വെളിച്ചത്തിൽ അന്തിമമായിട്ട് കൃത്യമായിട്ടൊരു രൂപരേഖ വന്നു ചേരുവാനുള്ള സാധ്യത കൂടി കാണുന്നതുമുണ്ട്. കുടുംബാംഗങ്ങളിൽ ചിലരുടെ അസ്വാസ്ഥ്യവും അസുഖങ്ങൾക്കൊക്കെ തന്നെ സാമ്പത്തികമായിട്ടുള്ള സഹായം നൽകേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. വിദേശത്ത് താമസിക്കുന്ന പുത്രപൗത്രാദികൾ കഴിഞ്ഞ വർഷമോ ജന്മനാട്ടിൽ വളരാൻ സാധിക്കാത്തതിൻ്റെ ഒരു സമാധാനക്കേടുണ്ട്. എന്നാൽ 3-4 മാസത്തിൻ്റെ ഉള്ളിൽ ഡിസംബർ മാസത്തോടുകൂടി അവധിയെടുത്ത് വന്നു ചേരും എന്നറിഞ്ഞതിനാൽ ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും. ശുഭപ്രതീക്ഷകളോടുകൂടി പുതിയ വ്യാപാര വിപണന വിതരണ മേഖലയുടെ പ്രാരംഭതല ചർച്ചയിൽ പങ്കെടുക്കുവാനുള്ള യോഗം ഉണ്ടെങ്കിൽ പോലും വിദേശ ബന്ധമുള്ളതാണെങ്കിലും സ്വദേശത്തുള്ളതാണെങ്കിലും ഒരു പക്ഷേ പണം മുതൽ മുടക്കിയാൽ അതിനനുസരിച്ചുള്ള നേട്ടമുണ്ടാകുമോ എന്ന കൃത്യമായിട്ടുള്ള ദിശാബോധത്തോടുകൂടി മാത്രമേ പണം മുതൽ മുടക്കാവൂ എന്നുകൂടി നിർദ്ദേശിക്കുന്നു. മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് കർമ്മമണ്ഡലങ്ങൾ അനുവർത്തിക്കുന്നത് വഴി വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കാൻ സാധ്യത കാണുന്നു. മേലധികാരികൾ അനുവർത്തിച്ചു വന്നിരുന്ന തൊഴിൽപരമായിട്ടുള്ള മേഖലകളിലെ ചില കാര്യങ്ങൾ പിന്തുടരുവാനുള്ള അവസരമുണ്ടായിത്തീരും.
ഒരു പക്ഷേ അതിലൊരു യുക്തിയും ഭാവിയിലേക്ക് ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും അല്ല എന്ന നിർദ്ദേശങ്ങളൊക്കെ മേലധികാരി മറ്റൊരു ചില ഉടമസ്ഥർക്കൊക്കെ നൽകുകയും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം ലഭിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഒരു ഭാവിയിലേക്ക് ഒരു ബൃഹത് പദ്ധതികൾ ആവിഷ്കരിക്കുവാനോ രൂപ അല്ലെങ്കിൽ ആദ്യത്തെ പ്രാരംഭത്തിൽ ആ രൂപരേഖ തയ്യാറാക്കുകയും മാസത്തിൻ്റെ ഒടുവിൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപരേഖ ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള രൂപരേഖ സമർപ്പിക്കുവാനുമുള്ള അവസരം ഉണ്ടായിത്തീരും. സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് സ്വയം പര്യാപ്തത ആർജിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. പലപ്പോഴും വിട്ടുവീഴ്ച മനോഭാവം എന്നുള്ളതിലുപരി അന്യോന്യം പരിഗണിക്കുവാനുള്ളൊരു മാനസികമായിട്ടുള്ളൊരു അവസ്ഥാവിശേഷം ദമ്പതികൾക്ക് വേണ്ടതുമാണ് എന്നുകൂടിയാണ് ഈ മാസത്തിൽ പറയാനുള്ളത്. കലാകായിക മേഖലകളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാനും പരിശീലിക്കുവാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനുമുള്ള അവസരം ഉണ്ടായിത്തീരുമെങ്കിൽ പോലും അതിനൊന്നും പ്രത്യേകിച്ചൊരു സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയൊന്നും വേണ്ട. വിദേശത്ത് താമസിക്കുന്ന ചിലർക്ക് ജന്മനാട്ടിൽ വന്നു പോകേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ മാസങ്ങളോളമായിട്ട് ജന്മനാട്ടിൽ വരാത്താൻ സാധിക്കാത്തത് കൊണ്ട് മാതാപിതാക്കളുടെ നിർബന്ധത്താൽ ജന്മനാട്ടിലേക്ക് അവധിയെടുത്ത് വന്നാൽ എന്നാലോ എന്നൊരു തോന്നലൊക്കെ ഉണ്ടാകും. എന്നാൽ അവധിയെടുത്ത് ജന്മനാട്ടിൽ വന്നാൽ തീർച്ചയായിട്ടും ജോലി നഷ്ടപ്പെടും എന്ന ആത്മാർത്ഥ സുഹൃത്തിൻ്റെയും മേലധികാരിയുടെയും നിർദ്ദേശപ്രകാരം അവധി ഉപേക്ഷിക്കുവാനുള്ള സാധ്യത കാണുന്നതുമുണ്ട്. പല പ്രകാരത്തിലും രോഗാവസ്ഥകൾ വർദ്ധിക്കുകയും വിദഗ്ധമായുള്ള പരിശോധനയിൽ പ്രത്യേകിച്ച് മാരകമായിട്ടുള്ള അസുഖങ്ങളൊന്നുമില്ല എന്നറിഞ്ഞതിനാൽ വ്യായാമ മുറകൾക്കും ഭക്ഷണ ക്രമീകരണങ്ങൾക്കും ചില മാറ്റങ്ങളൊക്കെ വരുത്തുവാൻ തയ്യാറാകുന്നത് ആശ്വാസത്തിന് വഴിയൊരുക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. പ്രതിരോധ കുത്തിവയ്പ്പുകൾ യഥാസമയത്ത് ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. കാര്യനിർവഹണ ശക്തി, ഉത്സാഹം, ഉന്മേഷം എന്നിവ പ്രവർത്തന തലത്തിൽ കൊണ്ടുവരുവാനുള്ളൊരു അവസരം ഉണ്ടാകുന്നത് വഴി ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകും. സംഭവബഹുലമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ളൊരു കഴിവും പ്രാപ്തിയും വേണ്ട വിധത്തിൽ ഏറ്റെടുക്കുവാനും അവലംബിക്കുവാനുള്ള സാധ്യത കാണുന്നതുമുണ്ട്. വസ്തുനിഷ്ഠമായി പഠിച്ചു ചെയ്യുന്ന കർമ്മമണ്ഡലങ്ങളിലെല്ലാം തന്നെ പ്രതീക്ഷിച്ചതിലുപരി വിജയം കൈവരിക്കുവാനുള്ള സാധ്യത കൂടി തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.